കശ്മീരിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് കശ്മീർ വിഷയത്തിൽ നിലപാട് മാറ്റിയിരിക്കുകയാണ് താലിബാൻ കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് അതിൽ ഇടപെടുന്നില്ല എന്നായിരുന്നു താലിബാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഈ നിലപാട് മാറ്റുന്ന തരത്തിലുള്ളതാണ് ഇപ്പോൾ താലിബാൻ വക്താവിന്റെ പ്രസ്താവന കശ്മീർ വിഷയത്തിൽ താലിബാൻ അൽഖൊയ്തയുടെ സമ്മർദ്ദമുണ്ട് നിലപാടിൽ താലിബാൻ മാറ്റം വരുത്തുമ്പോൾ ഇന്ത്യയും രീതികൾ മാറ്റും കശ്മീരിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് താലിബാൻ വക്താവ് സുഹൈൽ ഷഹീദ് പറഞ്ഞത് ബി ബി സിക്ക് നൽകിയ മുസ്ലിം എന്ന നിലയിൽ ജമ്മു ജമ്മുകശ്മീരിലെ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ തങ്ങൾക്ക് അവർക്കു വേണ്ടി ശബ്ദമുയർത്താൻ അവകാശമുണ്ടെന്നാണ് താലിബാൻ വക്താവ് പറഞ്ഞത് ജമ്മുകശ്മീരിൽ മാത്രമല്ല ലോകത്തെവിടെയുമുള്ള മുസ്ലിങ്ങളുടെ വിഷയത്തിൽ തങ്ങൾ അവർക്കു വേണ്ടി നിലകൊള്ളുമെന്നും സുഹൈൽ അഭിമുഖത്തിൽ പറഞ്ഞു അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല നേരത്തെ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് താലിബാൻ വക്താവുമായി ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ എന്ത് ചർച്ചയാണ് നടന്നതെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല അഫ്ഗാൻ മണ്ണ് ഇന്ത്യയിലേക്കുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കരുതെന്ന് ചർച്ചകളിൽ താലിബാന് മുന്നറിയിപ്പ് നൽകിയെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ താലിബാൻ വക്താവിന്റെ കശ്മീർ പരാമർശം കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് ഇതിൽ ഇടപെടുന്നില്ല എന്നായിരുന്നു താലിബാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഈ നിലപാട് മാറ്റുന്ന തരത്തിലുള്ളതാണ് ഇപ്പോൾ വക്താവിന്റെ പരാമർശം കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് പലപ്പോഴും ഇന്ത്യ ആവർത്തിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അഫ്ഗാനിൽ താലിബാൻ നിയന്ത്രണം പിടിച്ചപ്പോഴേ കശ്മീർ ചർച്ചാ വിഷയമായി തുടങ്ങിയിരുന്നു കശ്മീർ താലിബാന്റെ ഇപ്പോഴത്തെ ലക്ഷ്യങ്ങളിലില്ലെന്നായിരുന്നു റിപ്പോർട്ടുകളെങ്കിലും അത് പൂർണ്ണമായും വിശ്വസിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ കണക്കുകൂട്ടിയതുതന്നെ സംഭവിക്കുന്നു താലിബാൻ കശ്മീർ ലക്ഷ്യം എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കശ്മീരിനെ കൂടി ഇസ്ലാം വിരുദ്ധരുടെ കയ്യിൽ നിന്ന് അതിവേഗം മോചിപ്പിക്കണമെന്നാണ് അൽ ഖൊയ്ദ താലിബാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറെ അടുപ്പമുള്ള അൽ ഖൊയ്ദ അടക്കമുള്ള ഭീകര സംഘങ്ങളുടെ ആവശ്യത്തോട് താലിബാൻ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക താലിബാന്റെ ആദ്യ നേതാവ് മുല്ല ഒമറും അൽ ഖൊയ്ദ തലവൻ ഒസാമ ബിൻലാദനും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ രണ്ട് രീതികളാണ് താലിബാനും അൽ ഖൊയ്ദയും പിന്തുടരുന്നതെങ്കിലും അൽ ഖൊയ്ദയെ ഇതുവരെ വിമർശിക്കാൻ താലിബാൻ മുതിർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അൽഖൊയ്ദയുടെ ആവശ്യത്തെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ താലിബാന് സാധിക്കില്ല താലിബാൻ അഫ്ഗാൻ കൈയടക്കിയതോടെ ലഷ്കർ ഇ തൊയ്ബ ലഷ്കർ ഇ ഛാൻസി എന്നീ ഭീകര സംഘടനകളുടെ സാന്നിധ്യം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു ചില അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് ഇവരായിരുന്നു കശ്മീരിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ കുപ്രസിദ്ധരാണ് ലഷ്കർ പാക് പിന്തുണയുള്ള ഭീകരർക്കും പുതിയ സാഹചര്യങ്ങൾ കൂടുതൽ വളമേകുന്നതാണ് ഒളിഞ്ഞും തെളിഞ്ഞും താലിബാനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ കശ്മീർ മേഖലയിലുണ്ട് കശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന പല ഗ്രൂപ്പുകളും അഫ്ഗാനിൽ ക്യാമ്പുകൾ നടത്തിയിരുന്നു പാകിസ്ഥാന്റെ പിന്തുണ കൂടിയാകുമ്പോൾ ഭീകരർക്ക് കൂടുതൽ ആയുധങ്ങളും സൗകര്യങ്ങളും ലഭിക്കാനുമിടയുണ്ട് ഇടയുണ്ട് പാകിസ്ഥാനൊപ്പം ചൈനയും താലിബാനെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയുടെ അതിർത്തികളിൽ വീണ്ടും സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുമോ എന്നതും ഇന്ത്യ ഗൗരവമായി വിലയിരുത്തുന്നുണ്ട്